അജയ് ഘോഷ്, സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നുണ്ട്. അടുത്ത ആഴ്ചയോടുകൂടി അവരുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 തവണ മത്സരിച്ച് വിജയിച്ചവർ ഇനി വേണ്ട എന്നവർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അപ്പോൾ സാധ്യതകൾ? സിപിഐയുടെ സംസ്ഥാന നിർവാഹക സമിതിയാണെന്നിപ്പോൾ ഉള്ളത്. അത് നേരത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനം അവരെടുത്തതാണ്. അതായത് 3 ടേം കഴിഞ്ഞ് ആർക്കും സീറ്റ് നൽകേണ്ട, മുഴുവൻ പുതിയ ആളുകൾ വരട്ടെ എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ജില്ലകളിൽ നിന്നും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ യോഗത്തിൻ്റെ തീരുമാനം ജില്ലാ സമിതികൾ ചേരുന്ന തീയതികൾ നിശ്ചയിച്ചുകൊണ്ട് എല്ലായിടത്തു നിന്നും അവരുടെ സ്ഥാനാർത്ഥികളുടെ 3 പേരടങ്ങിയ ഒരു പാനൽ സംസ്ഥാന നേതൃത്വം കൊടുക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്തത്. അതോടൊപ്പം ഈ LDFമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടല്ല, 2 സീറ്റ് അവർക്ക് കുറയാനുള്ള സാധ്യത, 2 എണ്ണം കുറയും എന്നുള്ള കണക്കൂട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ 25 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് 2 ദിവസത്തിനകത്ത് തരാനുള്ള തീരുമാനത്തിലേക്ക് പോകും. ഒപ്പം ഒരു പൊതുസ്ഥിതിയുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇടയ്ക്ക് വന്ന 1-2 വാർത്തകൾ മന്ത്രിമാരായിട്ടിരുന്ന ചന്ദ്രശേഖരനും സുൽകുമാറിനും ഒരുപക്ഷെ ഇളവ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാനം രാജേന്ദ്രൻ അത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. ആർക്കും ഇളവില്ല, VIPകൾ അങ്ങനെ ഈ പട്ടികയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏറെ പുതുമുഖങ്ങൾ ഉള്ള ഒരു ലിസ്റ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉടനെത്തും. 2 ദിവസത്തിനകത്ത് അതിൻ്റെ അന്തിമ ലിസ്റ്റും അവർ തയ്യാറാക്കും. ഇശാലേ.